ശൂർപ്പണഖയായിരുന്നു ലങ്കയിലെ യുദ്ധത്തിന് കാരണക്കാരി. ശൂർപ്പണഖ ജനിച്ചപ്പോൾ അവളുടെ നാമം മീനാക്ഷി എന്നായിരുന്നു. ശൂർപ്പണഖ അവളുടെ അമ്മയെപ്പോലെ സുന്ദരിയായിരുന്നു. അവൾ ദുഷ്ടബുദ്ധി എന്ന അസുരനെ വിവാഹം ചെയ്യുകയും സഹോദരനായ രാവണൻ ദുഷ്ടബുദ്ധിക്ക് കൊട്ടാരത്തിൽ എല്ലാവിധ അധികാരം നൽകുകയും ചെയ്തു. എന്നാൽ ദുഷ്ടബുദ്ധിയുടെ കൂടുതൽ അധികാരത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹം മൂലം രാവണൻ നൽകിയിരുന്ന അധികാരങ്ങൾ നഷ്ടപ്പെടുകയും കുപിതനായ രാവണൻ ദുഷ്ടബുദ്ധിയെ കൊല്ലുകയും ചെയ്തു. ശൂർപ്പണഖ രാമനെയും ലക്ഷ്മണനെയും വനത്തിൽ കാണാൻ ഇടയായപ്പോൾ ആദ്യം രാമനോടും പിന്നീട് ലക്ഷ്മണനോടും വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. രാമനും ലക്ഷ്മണനും ഈ അഭ്യർത്ഥന തിരസ്കരിച്ചതിലുള്ള ക്രോധത്താൽ സീതയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട് കുപിതനായ ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ നാസിക മുറിച്ചു കളഞ്ഞു. ഈ കാരണത്താൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. രാമായണത്തിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെയും പറയുന്നു: ശൂർപ്പണഖയ്ക്ക് യഥാർത്ഥത്തിൽ രാമനോടും ലക്ഷ്മണനോടും പ്രണയം ഇല്ലായിരുന്നു. തന്റെ ഭർത്താവിനെ കൊന്നതിലുള്ള പ്രതികാരം തീർക്കാനായി ശൂർപ്പണഖ മനഃപൂർവ്വം തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു രാവണനെ കുപിതനാക്കി രാമനോട് യുദ്ധം ചെയ്യിപ്പിക്കുക എന്നത്. ശൂർപ്പണഖയ്ക്ക് ഭർത്താവിനെ കൊന്നതിലുള്ള പ്രതികാരം നേരിട്ട് രാവണനോട് തീർക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം രാവണൻ വളരെയധികം വരങ്ങൾ ലഭിച്ചിട്ടുള്ള അസാധാരണനായ രാക്ഷസ രാജാവായിരുന്നു. ഈശ്വരന് തുല്യനായ ഒരു വ്യക്തിക്ക് മാത്രമേ രാവണനെ കൊല്ലുവാൻ കഴിയുകയുള്ളൂ എന്നവൾ മനസ്സിലാക്കി. രാമൻ ഇതിന് യോഗ്യനാണെന്ന് മനസ്സിലാക്കി ശൂർപ്പണഖ ഒരു യുദ്ധത്തിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു. ആദ്യം രാമൻ ശൂർപ്പണഖയുടെ മുത്തശ്ശി താടകയെയും അമ്മാവൻ സുബാഹുവിനെയും വധിച്ചു. പിന്നീട് നീണ്ട യുദ്ധത്തിന്റെ അന്ത്യത്തിൽ രാവണനും കൊല്ലപ്പെട്ടു. അങ്ങനെ ശൂർപ്പണഖ അവളുടെ സഹോദരനോടുള്ള പ്രതികാരം തീർത്തു. കൂടുതൽ ആകർഷകമായ ഇതുപോലുള്ള കഥകൾക്ക് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സേവ് എൻഡേഞ്ചേർഡ് സ്റ്റോറീസ് സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.